السلام عليكم. وعليكم السلام. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിലെ സൂറത്തുൽ ബഖറയിൽ 81 82 സൂറത്തുകൾ ആയത്തുകൾ ആണ് പഠിച്ചത് അല്ലേ. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. ആര് തിന്മ സമ്പാദിക്കുകയും സ്വന്തം പാപങ്ങളെ വലയിതനാവുകയും ചെയ്യുന്നുവോ അത്തരം ആളുകൾ നരകാവകാശികൾ തന്നെയാകുന്നു. അവർ അവരതിൽ നിത്യവാസികളായിരിക്കും. والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോ അവരാകുന്നു സ്വർഗാവകാശികൾ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. പറയണെന്ത്? വിശ്വസിക്കുക, ഏകദൈവത്തിൽ വിശ്വസിക്കുക, തൗഹീദിൽ വിശ്വസിക്കുകയും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതായത് അതനുസരിച്ചുള്ള ജീവിതവും ആണെങ്കിൽ മാത്രമേ സ്വർഗാവകാശിയാകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ എന്താവും? തെറ്റുകൾ കൊണ്ട്, തിന്മകൾ കൊണ്ട് വരാൻ ചെയ്യപ്പെട്ടവർ, ഷിർക്ക് ചെയ്തവർ, ഇവരൊക്കെ നരകത്തിന്റെ അവകാശികളായിത്തീരും എന്ന് പറയണം. അല്ലാതെ ഒരു വർഗത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ, ഒരു ഗോത്രത്തിൽ, ഒരു രാഷ്ട്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല സ്വർഗപ്രവേശനം, മോക്ഷം സാധ്യമാവുകയില്ല. ജൂതന്മാരുടെ ഒരു വാദത്തെ അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിരുന്നു. അള്ളാഹു അവരെ അഥവാ അവർ ചെയ്ത തെറ്റിന് 40 ദിവസം അല്ലെങ്കിൽ തഫ്സീർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അല്ലേ, അതിന് അവർ ശിക്ഷിക്കുക ആണെങ്കിലും എന്താണ് പിന്നീട് അവർ അവരുടെ വാദം എന്തായിരുന്നു? പിന്നീട് അവർ നരകത്തിന് പുറത്തു വന്നിട്ട് സ്വർഗത്തിലേക്ക് ഉറക്കെ പറയണ്ട, പറയണ ശരിക്കും കേൾക്കണ്ട കേട്ടോ. അപ്പൊ അതായിരുന്നു അവരുടെ വാദം. ആ വാദത്തെ ഖുർആൻ ഗണ്ണിക്കാൻ ചെയ്ത് കേട്ടോ. ഇനി അടുത്തത് വീണ്ടും ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 83-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറ 83-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم مغرضون. وإذ أخذنا ميثاق بني إسرائيل. അള്ളാഹു അല്ലാ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നാം മീഥാഖ് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. മീഥാഖ് വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്ന് അള്ളാഹു പറയാണ്. ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈൻ ഇഹ്സാൻ. ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. അബദ ആരാധിച്ചു മാദിയാഫിയ അല്ലേ. ലാ തഅ്ബുദൂന അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ് എന്നർത്ഥത്തിലാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും നിങ്ങൾ ആരാധിക്കരുത്, ഇബാദത്ത് ചെയ്യരുത് എന്ന് ഇസ്രായേൽ മക്കളോട് നാം കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക.
അതുകൂടാതെ ഇനി അടുത്തതായിട്ടുള്ള അവരാണ് വബിൽ വാലിദൈൻ ഇഹ്സാന. എന്താണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ എഹ്സാൻ ചെയ്യണം. എഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ, നന്മ. ഇത് ഉറക്കെ പറയും, കേൾക്കുന്നില്ല, പറഞ്ഞ ശരിയാണ്. ഗുണം ചെയ്യണം, നന്മ ചെയ്യണം, ഉറക്കെ പറയണ്ടോ. വദിൽ ഖുർബ അക്കാരിബ്, ഖരീബ്. അക്കാരിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറാബത്ത്. എന്താണ് നമ്മുടെ അക്കാരിബ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആ ശരിയാണ്, നമ്മൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഉറക്കെ പറയും, ബന്ധുക്കൾ. തെറ്റിയ ദിവസം എന്താ കുഴപ്പം? തെറ്റിയാ പറഞ്ഞില്ലേ? ആ ഉറക്കെ പറയണേ, തെറ്റെന്ന് വിചാരിച്ച് ഉറക്കെ പറയണ്ടേ. അപ്പൊ അതിൽ കുർബ, അപ്പൊ കുർബത്ത് ഉള്ളവർ, അതായത് ബന്ധുക്കൾ, രക്തബന്ധമുള്ള ആളുകൾ. വല്യത്താമ, രക്തബന്ധമുള്ള ആളുകളോട്, കാരിബുകളോട്, ബന്ധുമിത്ര ബന്ധുക്കളോട് നമുക്ക് കൂടുതൽ കടപ്പാടുകൾ അല്ലേ. അപ്പൊ ബന്ധുക്കളോട് അവർ നല്ല രീതിയിൽ വർത്തിക്കുക, ഇഹ്സാൻ ചെയ്യുക അവരോടൊക്കെ. ഇതിനെ കൊണ്ട വല്യത്താമ, പിന്നെ ഇഹ്സാൻ ചെയ്യുന്നു, പിന്നെ ഗുണം ചെയ്യുന്നു ആരോട്? ആ അരെ പറ എത്തീമോട്. ആരെ എത്തീമ്? പരാതി എന്താ? ആ ഒന്ന് ഉറക്കെ പറയുന്ന കുട്ടി, അനാഥർ. നീ പതുക്കെ പറയല്ലേ, ഉറക്കെ പറയും. നീ പതുക്കെ പറയരുത് കേട്ടോ, രണ്ടുപേരോട് പറയാം. എത്താമ, എത്താമ പറഞ്ഞാൽ യത്തീമിന്റെ ജമ്മൾ. എത്താമ അനാഥ മക്കളോട്. വൽ മസാക്കീൻ, മിസ്കിൻ ജമ്മൾ മസാക്കീൻ. എന്താർത്ഥം? പണക്കാരാണോ പാവപ്പെട്ടവരാണോ? എന്താണ് പാവപ്പെട്ടവർ? ശരി, മിസ്കിന്മാര്, മസാക്കീൻ. പാവപ്പെട്ടവരോടും അനാഥ മക്കളോടും ബന്ധുജനങ്ങളോടും മാതാപിതാക്കളോടും ഗുണം ചെയ്യാം. മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അനാഥ, പാവപ്പെട്ടവർ, ഇവരോടൊക്കെ ഗുണം ചെയ്യുക. അതും ഞാൻ നിങ്ങളിൽ നിന്ന്, അതായത് ഇസ്രായേൽ മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളിൽ നിന്ന് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. ജനങ്ങളോട് നിങ്ങൾ നന്മ പറയുക, നല്ലത് പറയുക, നല്ല രീതിയിൽ വർത്തിക്കുക. നിസ്കാരം നിലനിർത്തുകയും നിസ്കാരം ഇഖാമത്ത് ചെയ്യുക. അവർക്ക് അവരുടെ നിസ്കാരം ഉണ്ടായിരുന്നു അല്ലേ. നിസ്കാരം സ്വല നിലനിർത്തുകയും കൊടുത്തു വിടുകയും ചെയ്യുക. പക്ഷേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? സുമ്മാ, പിന്നെ തവല്ലയിത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹുവിന്റെ ഈ പറഞ്ഞ കൽപ്പനകളിൽ നിന്നെല്ലാം നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ആര് പിന്തിരിഞ്ഞു കളഞ്ഞു? ഇസ്രായേലിയർ. ഇല്ലാ കലീലം മിൻകും, ഇല്ലാ എന്ന് പറഞ്ഞ ഇസ്തിഷ്ന ആണ്. ഇസ്തിഷ്ന ഒഴിവാക്കി പറയാം, എക്സെപ്റ്റ് ഒഴികെ, ബട്ട്. പിന്തിരിഞ്ഞു കളഞ്ഞു എല്ലാവരും അല്ല, ഇല്ലാ കലീലം മിൻകും, നിങ്ങളിൽ നിന്നുള്ള കുറച്ച് പേരൊഴികെ. കലീലൻ ഉദ് വിപരീതം, സഗീറിന്റെ ആണ് കബീർ. സഗീർ ചെറുത്, കബീർ വലുത്. കലീല് കുറച്ച്. ആ ശരിയാണ്, ശരിയാണ്, അതന്നെ കസീർ. എന്താണ് കസീർ? കസീർ കസ്വീർ ആണെങ്കിലാ? കസ്വീർ, കസ്വീർ ആണെങ്കിൽ ഷോർട്ട്, നീളം കുറഞ്ഞ നടത്തം. പൊവീല് നീളം കൂടിയ. കരീല് കസീർ. അപ്പൊ ഇല്ലാ കരീരം നിങ്ങൾ, നിങ്ങളിൽ നിന്ന് കുറച്ചു പേരൊഴിയ. വാന്തും ഒരു ദൂൻ, നിങ്ങൾ പിന്മാറിക്കളയാണ് ഉണ്ടായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അള്ളാഹു അല്ലാതെ നിങ്ങൾ, അള്ളാഹു അല്ലാത്ത ശക്തികളെ നിങ്ങൾ ആരാധിക്കരുത്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും, അഗതി പാവപ്പെട്ടവർ, നന്മ ചെയ്യണം. ജനങ്ങളോട് നല്ല വാക്ക് പറയണം. പിന്നെ പ്രാർത്ഥന അല്ലെങ്കിൽ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. സക്കാത്ത് കൊടുത്തു വീട്ടണം എന്നുള്ള കരാറുകളൊക്കെ നാം നിങ്ങളോട് വാങ്ങിയ, ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ സന്ദർഭം ഓർക്കുക. പക്ഷെ ഇതൊക്കെ കൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? എന്നാൽ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നീട് നിങ്ങൾ കുറച്ച് പേരൊഴികെ എല്ലാവരും മാറിക്കളയുകയുണ്ടായി. ഈ കരാറുകളിൽ നിന്ന്, ഈ കൽപ്പനകളിൽ നിന്ന്, അള്ളാഹുന്റെ കൽപ്പനകളിൽ നിന്ന്, അള്ളാഹുന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറിക്കളയുകയാണല്ലോ ഉണ്ടായത് എന്ന് അള്ളാഹു പറയാം. ഈ തഫ്സീർ ഇബ്നു കസീറിനെ സംബന്ധിച്ച് പറയാണ്, ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരണം. يذكر تبارك وتعالى بني إسرائيل بما أمرهم به من الأوامر وأخذه ميثاقهم على ذلك وأنهم تولوا عن ذلك كله وأعرضوا قصدا وعمدا وهم يعرفونه ويذكرونه فأمرهم تعالى أن يعبدوه ولا يشركوا به شيئا. لا الله يذكر ذكرنا رتنا നിൽക്കുന്നതാണ് പ്രാർത്ഥന അർത്ഥം വരും. നേരത്തെ എന്താണ്? സ്മരണം. അള്ളാഹുവിനെ ഓർക്കുക.
അക്തമിസ്വലാത്ത ലിക്കിരി, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, ലിക്കിരി എന്റെ ഓർമ്മക്ക്. ഏഹ് ഖുർആൻ ദിക്കറ്, നിസ്കാരം ദിക്കറ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ദിക്കറ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം എന്താണ്? സ്മരണ, ഓർമ്മിപ്പിക്കുക, ഓർമ്മിക്കുക. ഇവിടെ ദക്കറ എന്നാണ്, ദക്കറ എന്നല്ല, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു, റിമൈൻഡേഴ്സ്, മറ്റേ റിമെമ്പേർഡ്. അപ്പം ഒരു ഒന്ന് റിമൈൻഡർ, ഒന്ന് റിമൈൻഡ് സ്വയം ഓർമ്മിക്കൽ. മറ്റേത് ഇതക്കിയർ എന്ന് പറയുമ്പോൾ ഓർമ്മിപ്പിച്ചു, അള്ളാഹു ദക്കറ ഇതക്കിയർ, തദക്കീയർ, തദക്കീയർ എന്നാണ് ഓർമ്മിക്കൽ, റിമൈൻഡിങ്, റിമൈൻഡർ ആയിട്ട്. മുദക്കിയർ റിമൈൻഡർ, ഇന്നമാ അന്ത മുദക്കിയർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ. പിടിച്ചില്ലേ? ഏത് സൂറത്തിലാ? സൂറത്തിൽ സൂറത്തുൽ ഫജ്ർ അല്ലേ? വൽ ഫജ്ർ വലയാലിൻ അഷർ അല്ലേ? അതിലല്ലേ, അതിലാണ് എന്ത്? ഇന്നമാ അന്ത മുദക്കിർ. ഇനി അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്, തബാറക വതആല ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ബിമാ അമറഹും ബിഹി മിനൽ അവാമിരി, അവ അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ. അമ്രിന്റെ ജമാണ് അവാമിർ, ഇതാ അമ്ർ. വഅഖദിഹിം മീസാഖഹും, അവരിൽ നിന്നെടുത്ത പ്രതിജ്ഞ, കരാർ. അലാ ദാലിക അക്കാര്യത്തിൽ, ഈ കൽപ്പനകൾ അവർ പാലിക്കും എന്ന കാര്യത്തിൽ. വഅന്നഹും തവല്ലവു അൻ ദാലിക കുല്ലിഹി, അവർ ആ കൽപ്പനകളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറിക്കളഞ്ഞു, പിന്തിരിഞ്ഞു. വഅറദു, അവർ പിന്മാറി. ഖസ്ദം വഅംദൻ, കരുതിക്കൂട്ടി, ഉദ്ദേശത്തോടു കൂടി, ഡെലിബറേറ്റ് ആയിട്ട്, കരുതിക്കൂട്ടി അവരത് ചെയ്തു. വഹും യഗ്രിഫൂനഹു, അവരറിഞ്ഞുകൊണ്ട്. വയദ്കുറൂനഹു, അവരെ ഓർത്തുകൊണ്ട് തന്നെ. അവർക്ക് മറന്നിട്ടൊന്നല്ല, അവർ അള്ളാഹുവിൻ്റെ കൽപ്പന മറന്നിട്ടൊന്നല്ല, അവർ ഓർത്തുകൊണ്ടും അറിഞ്ഞുകൊണ്ടും കരുതിക്കൂട്ടി അങ്ങനെ ചെയ്തു. ഫഅമറഹും തആല, അപ്പോൾ അള്ളാഹു അവരോട് കൽപ്പിച്ചു എന്ത്? അയ്യബുദൂഹു, അവനെ അവനെ ആ ശരിയാണ് പറയണം, ആരാധിക്കണം. നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കല്ല, നിങ്ങളെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. അതാ ഞാൻ ഇങ്ങനെ പറയണത്, നിങ്ങൾ കേട്ട് ഇരുന്നാ പോരാ. അയ്യബുദൂഹു, അവനെ ആരാധിക്കണം. ഹു എന്ന് പറഞ്ഞാല് അവനെ. വലായുഷിരിക്കു ബിഹി, ലാറിനാല് ഇല്ല, ലായുഷിരിക്കു, അവനെ എന്ത് ശിർക്ക്, ബഹുദേവാരാധന, അവന് പങ്കുകാരെ കൽപ്പിക്കരുത് എന്നാണ്, അവനെ മാത്രം ആരാധിക്കാൻ അർത്ഥം. അപ്പൊ അള്ളാഹിനെ ആരാധിച്ചാ പോരാ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താ പോരാ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, മറ്റൊരാൾക്കും ഇബാദത്ത് ചെയ്യരുത്. ഒന്നിനെയും അവന് പങ്ക് കൽപ്പിക്കാതിരിക്കുക, പങ്കു ചേർക്കാതിരിക്കുക. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. نعم. وبهذا هذا مالي؟ إذ ورقة برين دو إذ قلد وبهذا ربا إذ قلد أمرا نعم كالسيشو نعم أمرا نعم 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 جميع خلقه جميع مالي؟ അവന്റെ സൃഷ്ടി, ഖലഖ എന്ന് സൃഷ്ടിച്ചു, ഖലഖ സൃഷ്ടി, ഖലഖ അവന്റെ എല്ലാ സൃഷ്ടികളെയും അവൻ ഇതുകൊണ്ട് കൽപ്പിച്ചു. എന്തുകൊണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം, നിലനിർത്തൽ, പിന്നെ മാതാപിതാക്കളോട്, ബന്ധുജനങ്ങളോട്, അഗതികളോട്, അനാഥകളോട് ഗുണം ചെയ്യൽ, അവർക്ക് ഗുണം, അവരോട് നല്ല രീതിയിൽ വർത്തിക്കല്, ജനങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കല്, ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കല്, ഇതൊക്കെ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാതിരിക്കൽ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൽ, ഇതൊക്കെ അള്ളാഹു ജനങ്ങളോട് മുഴുവൻ കൽപ്പിച്ച കാര്യങ്ങളാണ്. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞതുപോലെ. വേറൊരു സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ, സൂറത്തുൽ അംബിയാഇൽ 25-ാമത്തെ ആയത്ത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നുഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ദന വമാ അർസൽനാ മിൻ ഖബ്ലിക, നാം വമാ അർസൽനാ, നാം അർസല എന്ന് പറഞ്ഞാല് റസൂൽ എന്ന് പറഞ്ഞാല് ആ ദൂതൻ, ദൂതൻ അള്ളാഹു അയച്ച ദൂതൻ, അർസല അയച്ചു. ഒമാ അർസല നാം അയച്ചിട്ടില്ല, നഫിയാണ് അല്ലേ, മാ കത്തബ മാ ഫഅല, പഠിച്ചില്ലേ, മാ അർസല, നാം അയച്ചിട്ടില്ല, നാം അയച്ചിട്ടില്ല, അള്ളാഹു പറയാം അല്ലേ, അള്ളാഹു അയച്ചിട്ടില്ല. മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്, ശരിയാണ്,
കബലിന്റെ ഇത് എന്താണ്? ബാദ. ആ അങ്ങനെ തന്നെ. മിൻ കബലിക്ക, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. മിർ റസൂലിൻ, ഒരു റസൂലിനെയും ഒരു ദൂതനെയും ഒരു ദൈവദൂതനെയും നാം താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല. അയച്ചിട്ടില്ലേ? അയച്ചിട്ടുണ്ട്. പിന്നെന്താണ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? ഇല്ല ഒഴികെ. നൂഹി ഇലൈഹി, അവരിലേക്ക്, അവനിലേക്ക്, ആ ദൂതനിലേക്ക് വഹി നൽകിയിട്ടല്ലാതെ അയച്ചിട്ടില്ല. വഹി നൽകിയിട്ടല്ലാതെ അയച്ചിട്ടില്ല. ഇങ്ങനെ വഹി നൽകിയിട്ട് അല്ലാതെ അന്നഹു, റസൂലുമാർക്കാണ് വഹി കിട്ടുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫത്വഹുൽ മൈനിലും പഠിച്ചു അല്ലേ? ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂനി. അന്നഹു, നിശ്ചയം അവൻ, ആ രഹസ്യം അവൻ, അന്നല്ലാഹ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടാൻ, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി ഒരെത്തനുമില്ല, ഒരു ശക്തിയുമില്ല. ഇല്ല അന, ഞാനല്ലാതെ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയണം, ഞാനല്ലാതെ. അപ്പം ഞാനല്ലാതെ അള്ളാഹു പറയുമ്പോൾ ആരാണ്? അള്ളാഹു. അള്ളാഹു അല്ലാതെ, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി, ഇലാഹായി ആരുമില്ലെന്ന് വഹി നൽകിയിട്ടല്ലാതെ ഒരു ദൂതനെയും ഒരു റസൂലിനെയും ഞാൻ താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല. മനസ്സിലായേ? ഫഅബ്ദൂൻ, അതിനാൽ നിങ്ങൾ ഫഅബ്ദ് എന്താണ്? ആ നിങ്ങൾ ആരാധിക്കും. ഫഅബ്ദൂനീന്നാണ് അത് നിർത്തി പറയുമ്പോൾ. ഫഅബ്ദൂൻ, 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 ഫ അതിനാൽ, ഫഅബ്ദൂൻ, ഫഅബ്ദ്, ഫഅബ്ദൂനി, ഫഅബ്ദൂനി എന്നാണ്. അബദ യഅബ്ദു ഫഅബ്ദ്, ഫഅബ്ദൂനി, ഫഅബ്ദൂൻ. വല, ഞാൻ അടുത്ത വേറൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അടുത്ത ആയത്തല്ല, വേറെ സൂറത്തിൽ ഒരു ആയത്തിൽ ഇതേപോലെ. وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنْ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ فَمِنْهُمْ مَنْ هَدَى اللَّهُ فَمِنْهُمْ مَنْ هَدَى اللَّهُ وَمِنْهُمْ مَنْ حَقَّتْ عَلَيْهِ الضَّلَالَةُ فَسِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ كَانَ عَاقِبَةُ الْمُكَذِّبِينَ وَلَقَدْ بَعَثْنَا نَرْدَ أَرْسَلْنَا نَرْدَ مَايْتُ نِشْتَيَمْ نَام لَا تَأْكِيدِنَ لَا عَنْدَ لَا مَنَا لَا لَا نَلَا لَا نَفِيَ لَا വലഖദ്, ഖദ് എന്ന് തീർച്ചയാണ്. വലഖദ് നിശ്ചയം നാം, അടുത്ത് ഉറപ്പിച്ചു പറയണേ. ബഅസ്ന നാം അവിടെ പുനർജീവിപ്പിക്കാനല്ല, ബഅസ്ന എന്ന് പറഞ്ഞ അവിടെ അയച്ചു എന്നാണ് അർത്ഥം. ബഅസ് എന്ന് പറഞ്ഞാല് പുനർജന്മം നടത്തുന്നുണ്ട്, ശരിയാണ്. ഇവിടെ ബഅസ്ന നാം അയച്ചിട്ടുണ്ട്, ഫി കുല്ലി ഉമ്മത്തിൻ, എല്ലാ എല്ലാ ഉമ്മത്തിലും എല്ലാ സമുദായത്തിലേക്കും നാം അയച്ചിട്ടുണ്ട്. റസൂലൻ, ദൂതനെ, ദൈവദൂതനെ. എങ്ങനെ പറഞ്ഞുകൊണ്ട്? അനഅബുദുല്ലാഹ്, എന്തിന്? അള്ളാഹുവിനെ ആരാധിക്കണമെന്ന്. വജ്തനിബു ത്വാഗൂത്, അള്ളാഹിനെ ആരാധിച്ചാൽ മാത്രം പോരാ, വജ്തനിബു ത്വാഗൂത്, ത്വാഗൂത്തിനെ ഒഴിവാക്കണമെന്ന്. ഇജ്തനബ എന്നാണ് ഒഴിവാക്കി, ഒഴിവാക്കി. ഇജ്തനബ, ഇജ്തനബ, യജ്തനിബു, ഇജ്തനിബ്. വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കൂ. അത്താഹൂത്ത്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ ശക്തികളും വ്യക്തികളും താഹൂത്ത് എന്നതിന്റെ നിർവചനത്തിൽപ്പെടും, താരിഫിൽപ്പെടും. താഹൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന സംഗതികളാണ്. അത് വ്യക്തികളാവാം, പ്രവാചകന്മാരാവാം, മലക്കുകളാവാം, ബിംബങ്ങളാവാം, സമ്പത്താവാം. അല്ലാഹുവിനെ അല്ലാതെ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, പണത്തിനെയാണ് ഒരാൾ ആരാധിക്കണമെങ്കിൽ, പണം അത് ശിർക്കാണ്, ശരി, അതും ഒരു ത്വാഗൂത്താണ്. അപ്പൊ അത്യന്തികമായിട്ട് അനുസരിക്കപ്പെടാനും ഇബാദത്ത് ചെയ്യപ്പെടാനും അർഹനായിട്ട് അള്ളാഹു മാത്രമേ. നമ്മള് പിന്നെ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ കാര്യങ്ങൾ അനുസരിക്കും, പിന്നെ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ട്, വ്യക്തിഗത അനുസരിക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായുള്ള അനുസരണം ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പോ എല്ലാ റസൂലും, എല്ലാ ഉമ്മത്തിലും റസൂലിനെ അള്ളാഹു അയച്ചു. അതായത് ഉമ്മത്തുകൾക്ക് അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അത് അവരൊക്കെ പറഞ്ഞ സന്ദേശം ഒരേ ഒരു സന്ദേശം മാത്രമാണ്. ഇപ്പൊ ലോകത്ത് പല പല മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരേ ഒരു സത്ത, ഒരേ ഒരു സത്ത്, അതിന്റെ എസ്സെൻസ് എന്തായിരുന്നു? പിന്നീട് അതിൽ നിന്ന് മാറി മാറിപ്പോയതാണ്. എസ്സെൻസ് ഇസ്ലാം, ശരി, അതായത് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുക. വജ്തനിബു ത്വാഗൂത്ത്, നിങ്ങൾ എന്ത് ചെയ്യാ? ത്വാഗൂത്ത് ഒഴിവാക്കുക. ഈസാ അലൈഹി സ്വലാമും പറഞ്ഞത് തന്നെയാണ്. ഈസാ അലൈഹി സ്വലാമിനെ ആരാധിക്കാൻ പറഞ്ഞില്ല, യേശു, യേശുവിനെ ആരാധിക്കാനല്ല പറഞ്ഞത്. ഖുർആൻ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. എന്താ, ഈസാ അലൈഹി സ്വലാമിന് മുമ്പും ജനത ഉണ്ടായിരുന്നു അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പും ജനത ഉണ്ടായിരുന്നു, അതിനു മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. എല്ലാ പ്രവാചകന്മാരും ആരായിരുന്നു?
മനുഷ്യന്മാരായിരുന്നു. ഒരു പ്രവാചകനും ദൈവമായിട്ട് അവതരിച്ചിട്ടില്ല, അങ്ങനെ ദൈവമായിട്ട് ഒരു പ്രവാചകൻ അവതരിക്കുകയും ഇല്ല. അപ്പം അള്ളാഹുവിന് എന്തായിട്ട് അവതരിക്കാൻ കഴിയുമെങ്കിലും അപ്പം അള്ളാഹു സൃഷ്ടിയായിട്ട് അവതരിക്കുകയില്ല. പക്ഷെ അള്ളാഹു ദൈവദൂതന്മാരെ നിയോഗിക്കും. അങ്ങനെ നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരാണ് ആര്? ഈസാ അലൈഹിസ്സലാം, മുസാ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള നബിമാർ റസൂലുമാർ. അപ്പോ ഫമിൻഹു അങ്ങനെ അയച്ചപ്പോ എന്ത് സംഭവിച്ചു? ഫമിൻഹു മൻ ഹദല്ലാ, അവരിൽ ചിലർ ഉമ്മത്തിൽ ജനങ്ങളിൽ ചിലർ അള്ളാഹു ഹിദായത്ത് നേർവഴിയിലാക്കി, അള്ളാഹു ചിലർ ഹിദായത്തിലായി. ഫമിൻഹു മൻ ഹഖത്ത് അലൈഹി ദലാല, ചിലർ വഴികേടിന്റെ മാർഗത്തിൽ അത് അവർക്ക് അവകാശമായി, അത് അർഹരായി, വഴികേടിന് അർഹരായി. അപ്പോ മറക്കടമുഷ്ടി ഉള്ളവർ, സത്യം ബോധ്യപ്പെട്ടിട്ടും അത് മനസ്സിലായിട്ടും അതിലേക്ക് പിന്നെ നീങ്ങാതെ, സത്യത്തിലേക്ക് നീങ്ങാതെ ബലാലത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്നവരെ പിന്നെ അള്ളാഹു ബലാത്കാരമായി നിർബന്ധിച്ച് പിടിച്ചിട്ട് ഹിദായത്ത് കൊണ്ടുവരില്ല. അള്ളാഹുവിന് കഴിയും അതിന്, പക്ഷേ എങ്കിലും അത് ചെയ്യില്ല. അള്ളാഹു നിർബന്ധമായിട്ട് ബലാത്കാരമായിട്ട് ഹിദായത്തിലാക്കുക അള്ളാഹുവിന്റെ രീതിയല്ല. നിങ്ങൾ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, നിങ്ങൾ നോക്കുക, കൈഫക്കാന ആക്കിബത്തുൽ മുഖദ്ദിബീൻ, ഈ കള്ളന്മാരുടെ, ഈ കളവാക്കിയ ആളുകളുടെ, ഈ റസൂൽമാരൊക്കെ കളവാക്കിയ ആളുകളുടെ അവസ്ഥ, അവരുടെ അന്തിമ പരിണതി ഫലം, പരിണതി ആക്കിബത്ത് എങ്ങനെയായിരുന്നു? ഫിറാവിന്റെ ആക്കിബത്ത് എന്തായിരുന്നു? ഫിറാവൻ മൂസാ അലൈഹി ഇസ്ലാമിനെ എതിർത്തു, മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജനതയെ, ഇസ്രായേലിനെ വളരെയധികം പീഡിപ്പിച്ചു അല്ലേ. പക്ഷെ അവസാനം ഫിറാവിന്റെ അവസ്ഥ എന്തായി? ഫിറാവൻ എന്തായി? എവിടെ? ആ മുങ്ങി മരിച്ചു. എവിടെ? നൈൽ നദിയിൽ മുങ്ങി മരിച്ചു. അള്ളാഹു അങ്ങനെ ആ ഫിറാവിന്റെ ബോഡി ഇപ്പോഴും ഏ നാൾ വരെ ഒരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു സൂക്ഷിച്ചിരിക്കുകയാണ് മ്യൂസിയത്തിൽ. നൈൽ നദിയിൽ നിന്ന് ഫിറാവിന്റെ ശരീരം കിട്ടി. കിങ് രാംസസ് സെക്കൻഡ് എന്ന് അറിയപ്പെട്ടിരുന്ന പറയപ്പെടുന്ന ആളാണ് ഫിറാവൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആദ്യ സമൂദ് ഗോത്രക്കാരെയൊക്കെ അള്ളാഹു നശിപ്പിച്ച കഥകൾ, ചരിത്രങ്ങൾ ഖുർആനിൽ പറയുന്നത്. وهو حق حق الله تبارك وتعالى ان يعبد وحده لا شريك له ثم بعده حق المخلوقين وعقدهم واولاهم بذلك حق الوالدين ولهذا يقرن تبارك وتعالى بين حقه وحق الوالدين كما قال تعالى ان اشكر لي ولوالديك الي المصير وقال تبارك وتعالى وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا الى ان قال وآت ذا القربى والمسكين حقه المسكين ابن السبيل ابن السبيل. وهذا بيد هو اغلمه اغل اغلى الحقوق اغلى الحقوق കടമകളിൽ അല്ലെങ്കിൽ അവകാശങ്ങളിൽ ഏറ്റവും ഉന്നതം ഉദാത്തമായതാണ് അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹുവിനോടുള്ള കടമയാണ് ഏറ്റവും വലിയ കടം അല്ലേ. അതിൽ ഏറ്റവും മഹത്തരവും ഏറ്റവും വലുതും മഹത്തരവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതുമാണ് അള്ളാഹുവിനോടുള്ള കടമ. സൃഷ്ടിക്ക് അള്ളാഹുവിനോടുള്ള കടമയാണ് ഏറ്റവും ഉദാത്തം. വഹു അത് ഹഖുല്ലാഹി തബാറക വതആല, അള്ളാഹുവിന്റെ അവകാശമാണ്. എന്ത്? അള്ളാഹു ആണല്ലോ സൃഷ്ടിച്ചത് നമ്മളെ. അപ്പൊ അള്ളാഹുവിന് നമ്മൾ കീഴ്പ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു അവകാശമാണ്. അവനെ മാത്രം ആരാധിക്കപ്പെടുക എന്നത്, അവൻ മാത്രം ആരാധിക്കപ്പെടുക. യുഅബദ ആരാധിക്കപ്പെടുക, അബദ യഅബുദു യുഅബദു സരി ഹരു വസൻ മജ്ഹൂൽ അറിയാതെ അൻ യുഅബദ അന്ന് വന്നപ്പോ യുഅബദ വഹദഹു അവനെ അവനെ ആ ശരിയാണ് അവനെ മാത്രമായിട്ട് എവിടെന്ന് പോയിട്ട് ലാ ശരീക ലഹു അവനൊരു പങ്കുകാരുമില്ല. സുമ്മ ബഅദഹു അൻ ശേഷം ഹഖുൽ മഖ്ലൂഖീന പിന്നെ വരുന്നത് എന്താണ്? സൃഷ്ടികളോടുള്ള ബാധ്യത, അള്ളാഹുവിനോടുള്ള ബാധ്യത. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അവകാശം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാധ്യത അല്ലെങ്കിൽ അടുത്ത അവകാശം ആർക്കാണ്? ആ അങ്ങോട്ടുള്ളതിനെ നമ്മൾ ബാധ്യത അറി, ഇങ്ങോട്ട് ഇത് കിട്ടേണ്ടത് അവകാശം അതെ. രണ്ടും ഇവിടെ ബാധകമായി വരുന്നുണ്ട്, അങ്ങോട്ടും കിട്ടും. അള്ളാഹു നമ്മളിലുള്ള അവകാശം, നമുക്ക് അള്ളാഹിനോടുള്ള ബാധ്യത. അപ്പൊ പിന്നീട് സൃഷ്ടിക്ക് സൃഷ്ടികളോട് മറ്റു സൃഷ്ടികളോട് ചില കടപ്പാടുകളുണ്ട്, മറ്റു സൃഷ്ടികൾക്ക് നമ്മളിൽ നിന്ന് ചില അവകാശങ്ങളുണ്ട്. ആ കഥും ആ സൃഷ്ടികളുടെ
ബാധ്യത അല്ലെങ്കിൽ സൃഷ്ടികൾക്കുള്ള അവകാശങ്ങളിൽ ഏറ്റവും ശക്തിയേറിയത്. ഔലാഹും അതിൽ ഒന്നാമത്തത് വിദാലിക്ക അതിൽ ഹഖുൽ വാലിദൈൻ. അപ്പൊ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ആരോടുള്ള കടപ്പാട്? മാതാപിതാക്കളോട് അള്ളാഹു ചിരിത്തു വരാം. വലിഹാദ ഇക്കാരണത്താൽ യഖുറുനു തബാറക വതആല അള്ളാഹു സുബ്ഹാനഹു വതആല ചേർത്തി പറഞ്ഞിരിക്കുന്നു, ചേർത്തി പറയുന്നു ബൈന ഹഖിഹി വഹഖിൽ വാലിദൈൻ, അവന്റെ അവനുള്ള അവകാശവും പിന്നെ വാലിദൈൻ പാരന്റ്സ് രക്ഷിതാക്കളോടുള്ള രക്ഷിതാക്കളെ എന്നുള്ള മാതാപിതാക്കൾ മാതാപിതാക്കളോടുള്ള അവകാശങ്ങളും ചേർത്ത് പറഞ്ഞിരിക്കുന്നു പല സ്ഥലങ്ങളിലും. അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് ശുക്ർ, ശുക്ർ എന്ന് പറഞ്ഞാല് നന്ദി, നന്ദി നന്ദി ചെയ്യുക. വലി വാലിദയ്യ വലി 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 വാലിദൈക്ക നിങ്ങളുടെ മാതാപിതാക്കളോടും ഇലയ്യൽ മസ്വീർ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറയുമ്പോൾ മടങ്ങി വരുമ്പോൾ ഞാൻ കാണിച്ചു തരും. അപ്പോൾ മാതാപിതാക്കളൊക്കെ നല്ല നിൽക്കുന്നിട്ടില്ലെങ്കിൽ മടങ്ങി വരുന്നത് എൻ്റെ അടുത്തേക്കാണ് അവസാനം, എൻ്റെ അടുത്തേക്ക് വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചോ, മാതാപിതാക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. ആര് പെരുമാറണം? ആര് പെരുമാറണം? മക്കൾ പെരുമാറണം. അത് പറഞ്ഞോ പറയാനൊരു മടി അന്നില്ലല്ലേ. ആ തബാറകത്തായ തബാറകത്തായ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വേറൊരായത്തിൽ അള്ളാഹു നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ആരാധിക്കാതിരിക്കാൻ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ ഇല്ലാ ഇയാഹു അവനെ ഒഴികെ, ഇല്ലാ ഒഴികെ ഇയാഹു അവനെ ഒഴികെ ഇയാക്ക നിന്നെ മാത്രം പിടിച്ചില്ലേ ഇയാക്ക നഅബുദു വഇയാക നസ്തഈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇയാഹു എന്ന് പറഞ്ഞാൽ അവനെ അവന് അവനോട് അവനെ മാത്രം ഇല്ലാ ഇയാഹു അവനെ മാത്രമല്ലാതെ ആരാധിക്കരുതെന്ന് വബിൽ വാലിദൈനി ഇഹ്സാനാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും കേട്ടോ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞു അർത്ഥം അല്ലേ. നേരത്തെയും പറഞ്ഞു അനിഷ്കുർലി വലി വാലിദിക്ക എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുക നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട പ്രാധാന്യത്തോടെയാണ് മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇലാ അങ്കാല അള്ളാഹു പറഞ്ഞത് വരെ വാത്തിദൽ ഖുർബാ ഹഖുൽ മിസ്കീന വൽ സബീൽ. അപ്പോ ഫഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹും തുടങ്ങിയിട്ട് വാത്തിദൽ ഖുർബാ ഹഖുൽ മിസ്കീന വൽ സബീൽ എന്നുള്ള ആയത്ത് അതിൽ നോക്കാൻ. അപ്പൊ വാത്തിദൽ ഖുർബാ ഖുർബ് ബന്ധുക്കൾക്ക് നൽകുക ഹഖുഹു അവരുടെ അവകാശം അവരുടെ വൽ മിസ്കീൻ പാവപ്പെട്ടവൻ ഉബിൽ സബീൽ യാത്രക്കാരൻ അവർക്കുള്ള അവകാശം അവർക്ക് നൽകുക. ഇപ്പം സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ആ സക്കാത്ത് നമ്മുടെ സമ്പത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഔദാര്യമായിട്ടല്ല പണക്കാരുടെ ഔദാര്യമായിട്ടല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ്. പണക്കാരന്റെ സ്വത്തിൽ പാവപ്പെട്ടവനുള്ള അവകാശമാണ്. അതായത് പണക്കാരൻ കൊടുക്കുന്ന ഔദാര്യം അല്ല ശരി. അങ്ങനെ ആ നിയത്തിൽ കൊടുത്താൽ എന്തല്ല സക്കാത്തായിട്ട് കൊടുക്കില്ല. ഇത് എൻ്റെ മുതലാളിന്റെ ഈ സക്കാത്ത് ഭാഗം എനിക്കുള്ളതല്ല അത് പാവപ്പെട്ടവർക്കുള്ള ഷെയറാണ് എന്ന് വിചാരിച്ചു കൊടുക്കാം സക്കാത്ത് എന്നുള്ള നിയത്തിൽ കൊടുക്കാം. ഇനി അടുത്ത് ഇനി ഇതിൽ പറഞ്ഞ രണ്ട് മൂന്ന് ആയത്തുകളുടെ കാര്യം പറഞ്ഞു. ആ ആയത്തിന്റെ ഒന്ന് വിശദമായിട്ട് ഓരോ ആയത്ത് പറയാം. ووصينا الانسان بوالديه حملته امه وهنا على وهن وفصاله في عامين ان اشكر لي ولوالديك الي المصير. അതാണ് പൂർണ്ണ ആയത്. ووصينا الانسان നാം മനുഷ്യന് നാം അനുശാസനം നൽകിയിരിക്കുന്നു. വസിയ എന്ത് അനുശാസനം നൽകിയിരിക്കുന്നു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇൻസാൻ എന്ന് പറഞ്ഞാല് മനുഷ്യൻ നിസിയാൻ മറന്നു. ബിവാലിദൈഹി അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കണം. ഇനി മാതാപിതാക്കളുടെ കാര്യം അള്ളാഹു പറയാം. മാതാ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അള്ളാഹു ഹമലത്തുഹു ഉമ്മുഹു ഹമല ഹമല ഹമലു ഹമലത്ത് സ്ത്രീ അതുകൊണ്ട് പെണ്ണല്ലേ ഗർഭം ധരിക്ക ഹമലത്ത് അവൾ ഗർഭം ധരിച്ചു. ആര് ഗർഭം ധരിച്ചു? ഹു ആരെ ഗർഭം ധരിച്ചു? അവനെ അവനെ അറ മനുഷ്യനെ അവളെ ആദ്യം പെടും കേട്ടോ. പൊതുവായി പറയുമ്പോൾ അവനെ എന്ന് പറയുന്നതാണ് അവളെയും പെടും കേട്ടോ. അവനെ അവൾ ഗർഭം ധരിച്ചു. വഹ് ഉമ്മുഹു ആര് അവന്റെ ഉമ്മ ഗർഭം ധരിച്ചു അവന്റെ മാതാവ് അവനെ ഗർഭം ധരിച്ചു. വഹിനൻ അലാ വഹിൻ ബുദ്ധിമുട്ടിന് മേൽ ബുദ്ധിമുട്ടായിട്ട് ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഗർഭ അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്.
അപ്പൊ ഈ ബുദ്ധിമുട്ടൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി സഹിക്കാണ് അമ്മ. ആ ഉമ്മ ആ ഉമ്മയുടെ കുട്ടിക്ക് ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് വേണ്ടി സഹിക്കാണ് അല്ലേ ആ ബുദ്ധിമുട്ട്. അപ്പം ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ട് ബുദ്ധിമുട്ടിന് മേൽ ബുദ്ധിമുട്ടായിട്ട് അവൻ അവൻ്റെ ഉമ്മ അവൻ്റെ മാതാവ് അവനെ ഗർഭം ധരിച്ചു. അത് മാത്രമോ? ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ മാത്രം പോരല്ല. ആങ്ങെന്ന് പറഞ്ഞാല് വർക്ക് പറ വർഷം കൊല്ലം അല്ലേ വർഷം. അവന്റെ ഫിസ്വാല് ആമൈൻ രണ്ടു വർഷമാണ്. ഫിസ്വാല് എന്താണ്? മുലകുടി പ്രായമാണ് ഉദ്ദേശിക്കുന്നത്. മുലകുടി പ്രായം രണ്ടു വർഷമാണ്. സാധാരണഗതിയിൽ മുലകുടി പ്രായത്തിന് രണ്ട് മുലകുട്ടൽ പ്രായം. അപ്പൊ രണ്ടു വർഷം ഉമ്മ മാതാവ് കുട്ടികളെ തന്റെ മക്കളെ മുലയൂട്ടുകയും ചെയ്തു. എന്താ വരാവില്ല ചെറുതാണ്. അനിഷ്കുർ ലീ വലിവാലിദയ്യ വലിവാലിദൈക്ക മസ്ജിദ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. അള്ളാഹു പറയാം അല്ലേ. ഇനി അടുത്ത ആയത്തെ അതിന്റെ തുടർച്ചയായി തന്നെ അവർക്കിണഞ്ഞു പരിശ്രമിച്ചാൽ നിന്നെ നിർബന്ധിച്ചാൽ അല അന്തുശിരിക്ക രണ്ടുപേര് രണ്ടുപേർ ആരാ? രണ്ടുപേര് മാതാവും പിതാവും. രണ്ടുപേരും ആരായാലും അത് രണ്ടുപേരും ഒന്നിച്ചായാലും കേട്ടോ, നിന്നെ അവർ കളഞ്ഞ പരിശ്രമിച്ചു അല്ലെങ്കിൽ നിന്നെ നിർബന്ധിച്ചു എന്തിന്? അലാ അൻ തുശിരിക ബി, എന്നിൽ നീ പങ്കു ചേർക്കണം എന്ന്. കാരണം അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ പോരാ, ഔലിയ വലിയ ആരാധിക്കണം, നബിയെക്ക് ഇബാദത്ത് ചെയ്യണം, ഔലിയാക്കൾക്ക് ഇബാദത്ത് ചെയ്യണം, അതേപോലെ ഖബറിനെ ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ ബിംബത്തെ പൂജിക്കണം എന്നൊക്കെ എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പറയാ പറയരുത് അല്ലേ. അപ്പോ അങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ അനുസരിക്കോ? അനുസരിക്കാൻ പാടില്ല. അങ്ങനെ പറയാതിരിക്കട്ടെ, അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കോ? അനുസരിക്കാൻ പാടില്ലോ? പാടില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ മാതാപിതാക്കൾ അനുസരിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒന്നാമത്തെ ബാധ്യത അവകാശം ആരുമായിട്ടാണ്? അള്ളാഹുവുമായിട്ടാണ്. അത് കഴിഞ്ഞ മാതാപിതാക്കൾ സൃഷ്ടികളിൽ പിന്നെ മാതാപിതാക്കൾ. അപ്പൊ അവിടെ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ നിന്നോട് ദൈവത്തിൽ പങ്കു ചേർക്കുന്ന കാര്യം നിർബന്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മാ ലൈസലക ബിഹി, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ. ഫലാ തുത്യഉഹുമാ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? നീ എന്ത് ചെയ്യരുത്? അവരെ അനുസരിക്കരുത്. അവർ രണ്ടുപേരെയും അനുസരിക്കരുത്. എന്തിനു അനുസരിക്കരുത്? ഈ പറഞ്ഞ കാര്യത്തിൽ അനുസരിക്കരുത്. അല്ലാതെ മാതാപിതാക്കളെ തീരെ അനുസരിക്കുന്നതല്ല. ഒരു മാതാവോ പിതാവോ അങ്ങനെ പറഞ്ഞാൽ പോലും ആ മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്ന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കാൻ പാടില്ല. അക്കാര്യം മാത്രമേ അനുസരിക്കുന്നുള്ളൂ. അതിപ്പോ ശരിയാവില്ല അമ്മ എന്നാൽ, അല്ലെ അതിപ്പോ ശരിയാവില്ല ഇപ്പ എന്നാൽ, അത് ഞാൻ അള്ളാഹിന്റെ പ്രശ്നമാണ്. എനിക്ക് അള്ളാഹിനെ മാത്രമേ ബാധ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കുകയില്ല. വേറെ എന്ത് ഗുണം ഞാൻ ചെയ്തരാം? വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയാം. ശരി, വല്ലാത്തത്യമ്മ അവരോട് ഈ ദുനിയാവിൽ നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. ഈ ദുനിയാവിൽ അവരോട് നന്മയിൽ വർത്തിക്കണം. മാതാവും പിതാവ് അവർ മുസ്ലിം അല്ലെങ്കിലും എന്തായിരിക്കണം? അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം. അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് ഭക്ഷണം നൽകണം, അവർക്ക് പിന്നെ പുരയിടാം അല്ലെങ്കിൽ വസ്ത്രം നൽകണം, കിടക്കാനുള്ള സൗകര്യം കൊടുക്കണം, അവർക്ക് എല്ലാ പരിചരണവും നൽകണം. മാതാവ് മുസ്ലിം അല്ല അല്ലെങ്കിൽ പിതാവ് മുസ്ലിം അല്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല. അവർക്ക് എല്ലാ ഗുണവും ചെയ്ത് ആരുടെ ബാധ്യതയാണ്? മക്കളുടെ ബാധ്യതയാണ്. അവർ മുസ്ലിം അല്ലെങ്കിൽ പോലും അത് ബാധ്യത തന്നെയാണ്. ഇപ്പൊ ഒരു ബിംബാരാധന നടത്തുന്ന അല്ലെങ്കിൽ ഒരു അമുസ്ലിം ഒരു ഇസ്ലാം സ്വീകരിച്ചു നിൽക്കുക, പക്ഷെ അയാൾക്ക് മാതാപിതാക്കൾ അയാളുടെ മാതാപിതാക്കൾ പിന്നെ സ്വീകരിച്ചില്ല. അപ്പം ഞാനും മുസ്ലിം ആയല്ലോ, ഇനിയിപ്പോ മാതാപിതാക്കളെ കാര്യം നോക്കല്ല എന്ന് പറയാൻ പറ്റുമോ? അവര് കാപര്യങ്ങളല്ലേ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവരെ ഇവന്റെ ബാധ്യതയാണെന്ത്? അവരെ പരിചരിക്കൽ ഇവന്റെ ബാധ്യതയാണ്. ഈ ദുനിയാവിൽ അവരുമായി നല്ല രീതിയിൽ വർത്തിക്കുകയും വേണം.
പിന്നെ ബഹുമാനം ബഹുമാനിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, മനസ്സിലായില്ലേ? ഷിർക്കിന്റെ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യരുത്, ഇത്രേ ഉള്ളൂ. എന്നിലേക്ക് എന്റെ മാർഗം പിന്തുടരുകയും എന്നിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവരുടെ മാർഗം, ആ മാർഗം നീ പിന്തുടരുക. ചാർജ് എടുത്തു തുമ്മ ഇലയ്യ മർജിഉകും, പിന്നെ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഉനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകുന്നതാണ്. പെട്ടെന്ന് ഇനി അടുത്ത സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, വഖല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന അൻദക അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിള് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ അപ്പോൾ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്താണ് വഖല റബ്ബുക, അല്ലാഹു വിധിച്ചിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്താണ് അല്ല റബ്ബുക, നിങ്ങളുടെ നാഥൻ അതായത് അല്ലാഹു അല്ലേ, അല്ല തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ല ഇയാഹു, അവനെ അല്ലാതെ. എന്താണ് അവനെ അല്ലാതെ, അള്ളാഹുനെ അല്ലാതെ. വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്നും, ഇഹ്സാന ഗുണം ചെയ്യണമെന്നും. ഇനി വേറെ കാര്യം വിശദീകരിച്ച് പറയാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യം ഒന്ന് അള്ളാഹു വിശദീകരിച്ച് പറയാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ, എന്താണ് ഇമ്മാ യബ്ലുഗന്ന, അവർ എത്തിപ്പെട്ടാൽ, എന്തക്കാ നിന്റെ അടുത്ത്, അൽകിബറ വാർദ്ധക്യം എന്നാൽ വാർദ്ധക്യമായിട്ടുള്ള അവസ്ഥയിൽ, വൃദ്ധരായ അവസ്ഥയിൽ മാതാപിതാക്കൾ നിന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ എന്ന് പറഞ്ഞാല് നിങ്ങളെ ഒക്കെ നല്ല ശക്തിയും കഴിവൊക്കെ ഉള്ള ആൾക്കാർ, നിങ്ങൾ ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യാനൊക്കെ പറ്റും, നോക്കാനും നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനൊക്കെ കഴിയും, പക്ഷെ മാതാപിതാക്കൾ വാർദ്ധക്യം ബാധിച്ചു നിങ്ങളടുത്തുണ്ട്, അങ്ങനെയുള്ള അവസ്ഥ എത്തിപ്പെട്ടാൽ എന്ത് ചെയ്യണം? അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ അവർ രണ്ടുപേർ, അഹദുൻ ഒരു, അഹദുഹുമാ അവരിൽ നിന്നുള്ള രണ്ട് ഒരാൾ, ഔ കിലാഹുമാ കിലാറ രണ്ടും, കിലാഹുമാ രണ്ടുപേരും, അതാണ് മാതാവും പിതാവും വാർദ്ധക്യരും, അല്ലെങ്കിൽ മാതാവോ പിതാവോ വാർദ്ധക്യമായിട്ട് വൃദ്ധരായിട്ട് എത്തും. അങ്ങനെ നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ മാതാപിതാക്കളുടെ അടുത്തുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫലാ തഖുല്ലഹുമാ, അപ്പൊ നിങ്ങൾ അവരോട് രണ്ടുപേരോടും പറയരുത്, പുൽ എന്താണ് പറയുക, ലാ തഖുൽ പറയരുത്, എന്ത് പറയരുത്, ഉഫിൻ എന്ന് പറഞ്ഞു പോരുത്, എന്ത് പ്രായം ചെന്ന മാതാവ് അല്ലെങ്കിൽ പ്രായം ചെന്ന പിതാവ്, അവർക്ക് ചിലപ്പം ചില കുട്ടി സ്വഭാവങ്ങളൊക്കെ വരും, എന്ത് ചെറുപ്രായ തീരെ ചെറുതാകുമ്പോ നമ്മള് പിന്നെ കുട്ടിത്തം, ഒരു ചൈൽഡിഷ്നെസ് എന്ന് പറയും, അതായത് എന്താ നമ്മള് തീരെ ചെറുതാണ് സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ വികൃതികളൊക്കെ കാണിക്കും അല്ലേ, ചിലപ്പോ പിന്നെ അടുക്കളയിൽ തുപ്പിന്ന് വരും അല്ലേ, അടുക്കളയിൽ മൂത്രം അയച്ചെന്ന് വരും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ കൂടുതൽ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, മനസ്സിലായില്ലേ? ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തിലുണ്ട്, അത് ഒരു കവിതയിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, സെക്കൻഡ് ചൈൽഡ് ബിസിനസ്, രണ്ടാം കുട്ടിക്കാരൻ എന്നാണ് പറയാം, മനസ്സിലായില്ലേ? സെക്കൻഡ് ചൈൽഡ് ബിസിനസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒക്കെ ചിലപ്പോൾ വന്നു വരും, ചിലപ്പോൾ അതിന് മാത്രം എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ, മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം, പക്ഷെ എങ്കിലും മാതാവിനോടോ പിതാവിനോടോ എന്ന് പറയുന്നത് ഛ എന്ന് പറഞ്ഞു പോകാൻ പാടില്ല, അന്ന് പോലും പറയാൻ പാടില്ലെന്ന്, ശരി ആ ഉമ്മ എന്താ അങ്ങനെ ചെയ്ത്, ഉമ്മ എന്തിനാ ഉമ്മ ഇവിടെ തുപ്പിയത് എന്താ, അങ്ങനെ ഉമ്മക്ക് നല്ല ഒരു ബോധം ഉണ്ട് നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതും പറയാൻ പാടില്ല, ശരി അത് വളരെ മര്യാദക്ക് താഴ്മയോടെ ബഹുമാനത്തോടെ പറയാൻ പാടുള്ളൂ, അല്ലാണ് അല തക്കുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ഛ എന്നൊരു വാക്ക് പോലും പറയരുത്, ഉമ്മ എന്തിനാ ഇവിടെ തുപ്പി ഛ
ആ തുപ്പാൻ കണ്ട സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അത് കുറ്റകരമാണ്. ശരിയല്ലേ? അതാണ് അല്ലാഹു പറയുന്നത്, വലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഛ എന്ന് വാക്ക് പോലും പറയരുത്. വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരോട് കയർക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. പിന്നെ വഖുല്ലഹുമാ ഖുൽ ഖുൽ എന്താണ് പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ് എടുത്തില്ലേ, ഖുൽ ഖുൽ ലഹുമാ, അവരോട് രണ്ടുപേരോടും. അപ്പൊ ചേർത്ത് പറയുമ്പോ വഖുൽ ലഹുമാ ഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക് പറയണം, നല്ല വാക്ക് പറയണം അവരോട്, മാന്യമായ വാക്കിലേ സംസാരിക്കാൻ പാടുള്ളൂ മാതാപിതാക്കളോട്. ശരിയല്ലേ? واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. واخفض നിങ്ങൾ താഴ്ത്തി കൊടുക്കണം, ലഹുമ അവർക്ക് രണ്ടു പേർക്കും, ജനാഹ ദുല്ലി താഴ്മയുടെ ചിറകുകൾ, ചിറക് വിരുത്തി കൊടുക്കണം മാതാപിതാക്കൾ. മിൻ റഹ്മത്തി കാരുണ്യത്തിൻ്റെ, കാരുണ്യത്തോടുകൂടി എളിമയുടെ, ദുല്ലി എളിമ താഴ്ന്ന അവസ്ഥ എന്നാണ്, എളിമ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ എളിമ കാണിക്കാം. അപ്പം നമ്മൾ കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് അവർക്കിരുവർക്കും താഴ്ത്തി കൊടുക്കണം. ശരി, എളിമയുടെ ചിറക് താഴ്ത്തി കൊടുക്കുക. എന്റെ ചിറക് കാരണം വലിയ തള്ളക്കോഴി ഉണ്ടല്ലേ, കുട്ടികളെ ചിറകിനൊടിയിൽ അടിയിൽ സംരക്ഷിക്കുന്നത് നോക്കുന്നത്. അപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യണം, താഴ്മയുടെ കാരുണ്യത്തിന്റെ ചിറക് എളിമയോടെ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വഖുൽ പറയുക, റബ്ബി എന്റെ റബ്ബേ, ഇർഹംഹുമാ അവർക്ക് രണ്ടുപേർക്കും നീ റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണമേ. കമാ റബ്ബയാനി, അവർ എന്നെ പോറ്റി വളർത്തിയതുപോലെ. സഹീറ ചെറുപ്പത്തിൽ, ചെറുപ്പത്തിൽ അവരെന്നെ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, അതുകൊണ്ട് നീ എൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കണം? മക്കൾ പ്രാർത്ഥിക്കണം. ശരി, മാതാപിതാക്കൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ആ മക്കളുടെ കാര്യം കഷ്ടമാണ്. മാതാപിതാക്കളെ കാര്യമല്ല, ശരി, കൂടുതൽ മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കൾക്കും ഭാഗ്യമാണ്, ശരി, മക്കൾക്കും ഭാഗ്യമാണ്. ചേർത്ത് പറയുമ്പോ എല്ലാ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ദ്വാ ചെയ്യണം. എന്ത്, മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം. ഒറ്റക്ക് ആണെങ്കിൽ റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പറയാം. രണ്ടാള് ഇമാമുമായിട്ടാണെങ്കിൽ, നമ്മളെ വേറെ ആൾക്കാരാണ് പിന്നെ മോമിനികളെങ്കിലും, അവർക്കും മാതാപിതാക്കളല്ലേ. അപ്പൊ നമ്മൾ ഇമാമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ ദുആ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ദുആ ചെയ്യണം. അപ്പം റബ്ബന റഹം ഹുമാ കമാ റബ്ബയാന സിഹാറാ, സിഹാറ സ്വഹീർ ജം സിഹാർ, റബ്ബയാനി എന്നുള്ള റബ്ബയാന എന്നാവും, റബ്ബി എന്നുള്ള റബ്ബന. അപ്പൊ റബ്ബന റഹം ഹുമാ കമാ റബ്ബയാന സിഹാറാ, അല്ലെങ്കിൽ റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. ശരിയല്ലേ? തുടച്ചേരി വരാം. ربكم اعلم بما في نفوسكم ان تكونوا صالحين فانه كان للاوابين غفورا. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് നല്ലവണ്ണം അറിയുന്നവനാണ്, നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം തീർച്ചയായും അവന് ഖേദിച്ചു മടക്കുന്നവർക്ക് ഏറെ പൊറുത്തു കൊടുക്കുന്ന ആളാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ രക്ഷിതാവ് റബ്ബ് അറിയാവുന്നതാണ്. വാതിദൽ ഖുർബ, ആ വിഷയം കൂടെ വരുന്നവനാണ് പറഞ്ഞത്. ശരി, അതൊക്കെ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞു. ഈ വിഷയങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. فآتِ ذَا الْقُرْبَى حَقَّهُ وَالْمِسْكِينَ وَابْنَ السَّبِيلِ وَلَا تُبَذِّرْ تَبْذِيرًا. قرب قرابت اقارب بندുകൾക്ക് حقه അവരുടെ ഹക്ക് ആതി കൊടുക്കുക. എന്താ والمسكينة പാവപ്പെട്ടവർക്കും, وابن السبيل യാത്രക്കാർക്ക്, വഴി യാത്രക്കാർക്ക്. وَلَا تُبَذِّرْ تَبْذِيرًا അമിത വ്യയം ചെയ്യരുത്, ദൂർത്തടിക്കരുത്. സ്വത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വത്ത് മിതമായിട്ടല്ല ചെലവാക്കാൻ പാടില്ല, ദുർവ്യയം ചെയ്യാൻ പാടില്ല. ശരി, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീനി വകാന ശൈത്താനു റബ്ബിഹി കഫൂറാ. എന്താണ് ശൈത്താൻ? എന്താണ്, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ. ഇന്നൽ മുബദ്ദിരീൻ, ദുർവ്യയം ചെയ്യുന്നവർ, സമ്പത്ത് പണം അമിതമായിട്ട് ആവശ്യമില്ലാതെ ചെലവാക്കുന്നവർ, അവരെന്താണ്, പിശാചുക്കളുടെ സഹോദരന്മാരാണ്. കാനൂ ഇഖ്വാന ശയാതീൻ, അവർ ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ അഹുൻ ജമു ഇഖ്വാൻ അല്ലേ, ശയാതീൻ ശൈത്താന്മാരുടെ, സുഹൃത്താന്മാരുടെ സഹോദരങ്ങളാണ് ദുർവ്യയം ചെയ്യുന്നവർ. പിശാച്ച് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ട ആളാകുന്നു. ഈ രണ്ട് സ്വഹീഹിലും റെക്കോർഡ് ചെയ്ത ഒരു ഹദീസ്. രണ്ട് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ് എന്റെ അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും നല്ല അമലി ഏതാന്ന് ചോദിച്ചപ്പോൾ, അസ്സലാത്തു ലഹ അസ്സലാത്തു ലിവഖ്തിഹ അലാ വഖ്തിഹ, നിസ്കാരം അതിന് സമയത്ത് നിർവഹിക്കലാണ് ചോദിച്ചു. അള്ളാഹിനായിട്ടുള്ള ബാധ്യതയാണ്, അള്ളാഹിനുള്ള അവകാശമാണ് നിസ്കാരം, ശരിയല്ലേ? ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, സുമ്മായി പിന്നെ ഏതാണ് കാലം? അപ്പൊ നബി പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ആ നന്മ ചെയ്യലാണ്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, സുമ്മായി പിന്നെ ഏതാണ് കാലം? അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ ഇസ്തിഖാമത്ത് ചെയ്യുന്നതിന്, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? ജിഹാദിന്റെ ഭാഗമാണ്, നല്ല എല്ലാ നല്ല പ്രവർത്തനം. കാല വല്യത്താമ, അവിടെ വല്യത്താമ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആയത്തിൽ, എത്താമ എന്ന് പറഞ്ഞ ആരാണ്? അഹും അസ്സിഗാർ അല്ലദീന ലാ കാസിബലഹും മിനൽ ആബാ, മാതാ പിതാക്കളില്ല, അവർക്ക് അവരെ സംരക്ഷിക്കാൻ പിതാക്കളില്ല, അങ്ങനെയുള്ള കുട്ടികളാണ് എന്തു പറയാം, എത്താമ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രായപൂർത്തിയായ പിന്നെ സ്വന്തമായി വരുമാന മാർഗമായി അയാളെ ആപ്പ മരിച്ചു, അപ്പൊ അയാളെ എത്തി എന്ന് ഉദ്ദേശിക്കൂല, അവിടെ ഉദ്ദേശം എന്താണ്? കുട്ടികളാണ് അല്ലേ, പിതാക്കളില്ലാത്ത കുട്ടികളാണ്. വൽ മസാക്കീൻ, പിതാവ് നഷ്ടപ്പെട്ടവരുടെ അർത്ഥം, വൽ മസാക്കീൻ അല്ലദീന ലാ യജിദൂന, വൽ മസാക്കീന വൽ മസാക്കീനു അല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന അലാ അൻഫുസിഹിം വഅഹ്ലിഹിം, സ്വന്തമായിട്ടും സ്വന്തം കുടുംബത്തിനും ആവശ്യമായ ചെലവിൽ ഉള്ള വക കണ്ടെത്താൻ കഴിയാത്ത ആളാണ് ആളുകളാണ് മസാക്കീൻ, മിസ്കീൻമാർ എന്നുള്ള ഉദ്ദേശം. ഇവ കൗലുഹു തആലാ വഖൂലൂ ലിന്നാസി ഹുസ്ന, അല്ലാഹു പറഞ്ഞല്ലോ വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നന്മ വർത്തിക്കുക എന്നല്ലേ, നന്മ പെരുമാറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഐക്കല്ലിമൂഹും തയ്യിബൻ വലയ്യനൂ ലഹും ജാനിബൻ വയദ്ഖുലു ഫീ ദാലികാൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യ അനിൽ മുങ്കർ ബിൽ മഅറൂഫ് കമാ ഖാല അൽ ഹസൻ ബസ്രി ഫീ ഖൗലിഹി തആല വഖൂലു ലിന്നാസി ഹുസ്ന ഫൽ ഹസൻ ബിൽ ഖൗൽ യഅമുറു ബിൽ മഅറൂഫി വനഹ്യ അനിൽ മുങ്കർ യഹലമു യഅഫു വയസ്ഫഹു വയഖൂലു ലിന്നാസ് ഹുസ്ന كما قال تعالى الله وهو كل خلق حسن كل خلق حسن رضيه الله എന്താണ് അപ്പൊ ജനങ്ങളുമായി നന്മ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല വാക്ക് പറയാന്ന് പറഞ്ഞാല് അവരോട് കല്ലിമോഹം തൊയ്യബ നല്ലത് സംസാരിക്കുക എന്നർത്ഥം. ലയ്യനൂരഹും ജാനിബ അവരോട് താഴ്മയോടെ അവരോട് പരുക്കൻ ആയിട്ടല്ലാതെ മൃദുവായിട്ട് ഇടപെടുക, റഫായിട്ടല്ലാതെ. പിന്നെ അതിൽ എന്താണ് ജനങ്ങളോട് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും വിടും, കാരണം ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചാണല്ലോ നന്മ കൽപ്പിക്കുന്നത്. ജനങ്ങളോട് തിന്മ വിരോധിക്കണം എന്തിനാണ്? അവർ നരകത്തിൽ പോകരുത് എന്നുള്ള ഒരു സ്നേഹം അവരോട് നമുക്ക് ഉള്ളതുകൊണ്ടാണ്, ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ്, അപ്പൊ അത് ജനങ്ങളോടുള്ള നന്മ ഉള്ള സദുദ്ദേശമാണ്. അതും അതിൽ ഉൾപ്പെടും. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് മാപ്പാക്കുക, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ അവർക്ക് മാപ്പാക്കി കൊടുക്കുക, അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കാൻ പറയും. അങ്ങനെ ചെയ്യുന്നത് നല്ല സ്വഭാവമല്ല. മറ്റുള്ളവർ നമ്മോട് മോശമായി പെരുമാറിയാൽ പോലും നമ്മൾ നന്നായി പെരുമാറാൻ ശ്രമിക്കണം. അപ്പോഴാണ് മനുഷ്യൻ എന്താണ് ഉന്നതനായി മാറുന്നത്. അല്ല, നമ്മൾ തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തലല്ല, അത് നല്ല സ്വഭാവമല്ല. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ നമ്മോട് അനീതി ചെയ്താലും ചില ആളുകൾ ഏതെങ്കിലും ആളുകൾ നമ്മോട് അക്രമം ചെയ്താലും അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സിലുണ്ടാവും. അതാണ് ഒരു ഹദീസ്, റസൂൽ അള്ളാഹി പറഞ്ഞ ഒരു ഹദീസ്, അന്നഹു ഖാല ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വഇൻ ലം തജിദ് ഫഅൽഖ അഖാക ബിവജ്ഹി മുൻതയിബ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ്, നന്മയായ ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കരുത്, നന്മയായിട്ടുള്ള ഒരു കാര്യവും എത്ര ചെറുതാണെങ്കിലും നിസ്സാരമായി കണക്കാക്കരുത്. ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ ലം തജിദ്, നീ കണ്ടെത്തിയില്ലെങ്കിൽ ഫൽഖ, നിനക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫൽഖ അഖാക ബിവജ്ഹി മുൻതരിഖ്, നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുക, എങ്ങനെ, ബിവജ്ഹി മുൻതരിഖ്, പ്രസന്നമായ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി. ഇപ്പം സഹോദരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെല്ലാരും വിടും, അതെ, ഉദരത്തിൽ ഒരേ ഉദരത്തിൽ പിറന്നവർ മാത്രം ആ ഉദ്ദേശത്തിലല്ല, എല്ലാ മനുഷ്യ സഹോദരങ്ങളും വിടും. അപ്പൊ സഹോദരനോട് നല്ല രീതിയിൽ വർത്തിക്കുക, അവരോട് പുഞ്ചിരിക്കുക, മറ്റൊരാളോട് മറ്റൊരു മനുഷ്യരോട് നാം പുഞ്ചിരിക്കുന്നതും എന്താണ്, ഒരു സ്വതക്കയാണ്, അതും ഒരു നല്ല പ്രവൃത്തിയാണ്. ശരി, ഒരു യാചകൻ വന്നു, നമ്മൾ ഭയങ്കര തിരക്കിലാണ്, നമ്മളത് കുറച്ച് ചില്ലറ പൈസ ഉണ്ട്, അത് കൊടുക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ നമ്മളത് പൈസ ഇല്ല എന്ന് വിചാരിക്കാം, ഒന്ന് കൊടുക്കാം. അപ്പൊ ചീത്ത പറഞ്ഞാൽ അയാൾ ഇടാൻ പാടുണ്ടോ? നിങ്ങൾക്ക് എന്തിനാ യാചിക്കണം അങ്ങനെ എന്ന് പറഞ്ഞാൽ പാടുണ്ടോ? അവർ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം?
അവരോട് ചിരിച്ച് നല്ല രീതിയിൽ പിന്നെ അവരെ പറഞ്ഞുവിടാം, അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞുവിടാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ആളുകൾക്ക് ഒരു ചിരിക്കുന്ന മുഖം, ആളുകളുടെ മുഖം ചിരിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന മുഖം, പ്രസന്നതയുള്ള ഒരു മുഖം. പണിക്കുന്നതും എന്താണ്? സഹോദരന് മുമ്പിൽ പുഞ്ചിരിക്കുന്നതും എന്താണ്? സ്വതക്കയാണ്, അത് നന്മയാണ്. അപ്പൊ അതിനെ ഒന്നും നിസ്സാരപ്പെടുത്തി കളയാൻ പാടില്ല. ഇത് ഇതില് പിന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞു, പിന്നെ മാതാപിതാക്കള്, അനാഥര്, അഗതികള്, ബന്ധുക്കള്, അള്ളാഹുവിനോട് പിന്നെ മാതാപിതാക്കള്, ബന്ധുക്കള്, അനാഥകൾ, അഗതികൾ, പിന്നെ ജനങ്ങളോട് മൊത്തത്തിലുള്ള നന്മ ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹുവിനോട് വാഖീമു സ്വലാത്ത് വാത്തു സക്ക, വീണ്ടും അള്ളാഹുവിനോടുള്ള ബാധ്യത പറയണ് സ്വലാ ജനങ്ങളോടുള്ള ബാധ്യതയാണ്. അള്ളാഹു പറഞ്ഞതാണെങ്കിലും അത് ജനങ്ങൾക്ക് ഗുണകരമായ കാര്യമാണ് അല്ലെ, പാവപ്പെട്ടവരെ സഹായിക്കലൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ വാത്തു സക്കാത്ത് നിങ്ങൾ കൊടുത്തു വിട്ടുക എന്ന് പറഞ്ഞു. ഇനി ഇത് ഇസ്രായേലിനോട് അള്ളാഹു പറഞ്ഞാണെങ്കിലും ഖുർആനിൽ അത് വെച്ചിരിക്കുകയാണ്, എന്തിനാ? നമുക്ക് പാഠമാകാൻ വേണ്ടി. അതുകൂടാതെ സൂറത്തുൻ നിസാഇൽ അള്ളാഹു ഈ സമുദായത്തോട് തന്നെ, മുസ്ലിം സമുദായത്തോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഉമ്മത്തിനോട് തന്നെ കൽപ്പിച്ചതായിട്ട് ഇവിടെ ഉണ്ട്. എന്ത്? സൂറത്തുൻ നിസാഇൽ ഇതേ ആശയമുള്ള ആയത്ത് കാണാം. എന്ത്? വഖദ് അമറല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിനദീരി ദാലിക ഫീ സൂറത്തുൻ നിസാ ബിഖൗലി വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന وبالوالدين احسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا فخورا നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കുചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകളോടും, അതിൽ അടിമകളോടും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഉൾപ്പെടും, നല്ല നിലയിൽ വർത്തിക്കുക. പൊങ്ങച്ചക്കാരനും ദുരഭിമാനും ആയിട്ടുള്ള ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന്. അപ്പം ഇവിടെ വലാതുഷ്ടിക്കു ബിഹിഷേ അള്ളാഹുവിന് ശിർക്ക് കൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒബിൽ വാരദീനി ഇഹ്സാന മാതാപിതാക്കൾ ഗുണം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത് കുർബ വല്ല താമ വൽ മസാക്കീൻ ഒക്കെ നേരത്തെ പറഞ്ഞു അല്ലെ, പറഞ്ഞു. ഒരു ജാരി ദിൽ കുർബ, ജാർ എന്ന് പറഞ്ഞ ആരാണ്? അയൽവാസി. ദിൽ കുർബ ബന്ധുക്കളായ അയൽവാസി, ബന്ധുക്കളായ അയൽവാസി ആദ്യം പറഞ്ഞു. വൽ ജാരിൽ ജുനുബ് അന്യ അയൽവാസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രക്തബന്ധം ഉള്ള അയൽവാസിയും രക്തബന്ധം ഇല്ലാത്ത അയൽവാസി, രക്തബന്ധം ഇല്ലാത്ത അയൽവാസികളാണെങ്കിലും അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും എല്ലാം അവരോട് നല്ല രീതിയിലാണ് വർത്തിക്കേണ്ടത്. ശരി, അയൽക്കാരനോട് നല്ല രീതിയിൽ വർത്തിക്കണം. അത് ബന്ധുക്കളായ അയൽവാസികളോടും ബന്ധുക്കളല്ലാത്ത അയൽവാസികളോടും. സഖാക്കൾ, നിങ്ങളെ നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളോടൊത്ത് പഠിക്കുന്നവർ, സഹപാഠികൾ, നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നവർ അരക്കപ്പെടും. ഒബിനിസ്തബീൽ വഴി യാത്രക്കാർ, ഒമാ മാലക്കത്ത് അയ്മാനുക്കും നിങ്ങളുടെ കീഴിലുള്ളവർ, വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാൽ പണ്ട് അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു, അന്ന് അടിമകൾ ഉണ്ടായിരുന്നു. നമ്മൾ അടിമയെ കുറിച്ച് ഉള്ള ഒരു ആയത്ത്, ഒരു ഹദീസ് പറഞ്ഞ സ്വഹീഹ് ബുഖാരിയിൽ, അടിമയ്ക്ക് വളരെ നല്ല രീതിയിൽ ഭക്ഷണം, ഉടമയുടെ അതേപോലത്തെ വസ്ത്രം തന്നെ കൊടുത്ത് ചോദിച്ചപ്പോൾ മറ്റൊരു സഹാബി ചോദിച്ചു എന്താ അതെങ്ങനെയെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അടിമകളോട് പെരുമാറുന്ന രീതിയൊക്കെ നബി പഠിപ്പിച്ചത്, എഹ്വാനുക്കും ഖവലുക്കും സഹോദരന്മാരാണെന്ന് പറഞ്ഞു. ഉറക്കെ പറയും സഹോദരന്മാരാണെന്ന് പറയല്ലേ, നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങൾ സഹോദരന്മാരോട് പെരുമാറുമ്പോൾ തന്നെ പെരുമാറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അടിമകളോട്, അപ്പോൾ അതേപോലെ ഇപ്പോൾ വീട്ടിൽ വേലക്കാരുണ്ടെങ്കിൽ വേലക്കാരോട്, തൊഴിലാളികളോട്, മുതലാളിയാണെങ്കിൽ അയാൾ തൊഴിലാളികളോട്, അതൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇന്നല്ലാഹു ലാ യുഹിബ്ബു മൻ കാനാ മുഖ്താലൻ ഫഖൂറ. അപ്പം എന്താണ്, ഡംബ് കാണിക്കുന്ന, ദുരഭിമാനം കാണിക്കുന്ന, പൊങ്ങച്ചക്കാരനായ ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അസ്സലാമു അലൈക്കും.